കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച മാതൃവന്ദന യോജന എന്ന് പറയുന്ന അമ്മമാർക്ക് 6000 രൂപ അല്ലെങ്കിൽ 5000 രൂപ വിതരണം ചെയ്യുന്ന ക്ഷേമ പദ്ധതിയിലെ പ്രത്യേക അപേക്ഷയുടെ സമയം ഈ മാസം 30 അവസാനിക്കുകയാണ്. പദ്ധതിയിലേക്ക് ഇതുവരെ അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ വെക്കണം. ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തുക നൽകുന്ന ഈ ഒരു ബൃഹത് പദ്ധതിയിൽ നിലവിൽ അംഗങ്ങളാവുകയും വേണം. ഏറ്റവും വലിയൊരു പദ്ധതി അറിയിപ്പ് തന്നെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. 6000 രൂപയുടെ സഹായം എന്ന് പറയുമ്പോൾ ഒറ്റത്തവണയായിട്ടുള്ള സഹായമായിട്ട് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ ഭാവിയിൽ പെൺകുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത് എങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്കീമിലേക്ക് ആ അമ്മമാർക്കും അപേക്ഷ വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ 1000 രൂപ ആദ്യഘട്ടത്തിലും പിന്നീട് 2000 എന്നിങ്ങനെ 3 ഘടുക്കളായിട്ട് 5000 രൂപയും അതിനുശേഷം ആശുപത്രിയിലെ പ്രസവത്തിന് നടക്കുന്ന പ്രത്യേക സഹായം അത് ജനനി സുരക്ഷാ യോജന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി 1000 രൂപ കൂടി നൽകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ക്ഷേമ പദ്ധതി ആനുകൂല്യം APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എല്ലാ അമ്മമാർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ്. ഇനി അത് മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ മറ്റേതെങ്കിലും പ്രസവാനുകൂല്യങ്ങളോ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരെ അയോഗ്യരാക്കുന്നത്. അല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ആനുകൂല്യം ക്ലെയിം ചെയ്തെടുക്കാം. ഇനി ആദ്യ രജിസ്ട്രേഷനൊക്കെ ശേഷം നിശ്ചിത മാസങ്ങൾക്ക് ശേഷം അബോർഷനായി എങ്കിൽ പോലും അടുത്ത കുഞ്ഞിന്റെ സമയത്ത് ബാക്കി ഇതിന്റെ നടപടിക്രമങ്ങൾ ബാക്കി ശേഷിക്കുന്ന 2 ഘടുക്കൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാതൃവന്ദന യോജന പദ്ധതിയുടെ പ്രധാന അപേക്ഷകൾ അംഗനവാടി വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അംഗനവാടിയിൽ തന്നെ നമ്മൾ നമ്മുടെ വിശദാംശങ്ങൾ കൊടുക്കുന്നതാണ്. മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ 2022 ഏപ്രിൽ 1 ശേഷം ജനിച്ചിട്ടുള്ള പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അമ്മമാർക്കെല്ലാം തന്നെ ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. ജൂൺ 30 അങ്ങനെയുള്ളവർക്ക് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അപേക്ഷ വയ്ക്കുമ്പോൾ നിലവിൽ രക്ഷകർത്താവിന്റെ, അതായത് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ, പെൺകുഞ്ഞിന്റെ അപ്പന്റെയും അമ്മയുടെയും ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ്. ഇനി ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നൽകണം. ഇനി അതുകൂടാതെ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണെങ്കിൽ അത് കൃത്യമായിട്ട് നൽകണം. ഇനി ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങളും മറ്റ് തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ആനുകൂല്യം കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത്, പക്ഷെ അതിന് കാലതാമസമുണ്ടാകും. രജിസ്ട്രേഷൻ നിർവഹിച്ച 1-2 വിതരണം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയും വേണം. ഗുണഭോക്താവ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്കായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അംഗനവാടി വഴിയുള്ള അപേക്ഷയോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലൂടെ ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും ഇതിന്റെ വേരിഫിക്കേഷനുകൾ ICDS സൂപ്പർവൈസർമാരൊക്കെ നടത്തിയ ശേഷം പിന്നീടാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പും അതിനുശേഷം വിതരണവുമൊക്കെ ഉണ്ടാകുന്നത്. ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും വിതരണം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.